ബംഗളൂരുവിലേക്ക് പോകാം. അവിടെ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് തീർച്ചയായും ഐ എസ് ആർഒ ഉള്ളത്. വിനയുണ്ണി വിവരങ്ങളുമായുണ്ട്. വിനയ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രതീക്ഷയോടെ നമ്മളടക്കം രാജ്യത്തെല്ലാവരും തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു ടെൻഷനും ഒക്കെ അടിച്ചാണ് ഇരിക്കുന്നത്. നമുക്ക് അത് ഏറ്റവും വിജയകരമായി പൂർത്തിയാക്കുന്നത് കാണാൻ എല്ലാവരും കാത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഐ എസ് ആർഒ അതിൻ്റെ ശാസ്ത്രജ്ഞരുടെ അവസ്ഥ നമുക്കറിയാം. അവരുടെ എത്രയോ നാളത്തെ കഠിന പ്രയത്നമാണ് അതിൻ്റെ സാക്ഷാത്കാരത്തിനായി കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഇതുമായി ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്കുള്ള നടപടികളുമൊക്കെ മുന്നോട്ട് പോകുന്നത്? ദിവിഷ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഐ എസ് ആർഒയുടെ ബംഗളൂരിലെ ഇസ്ട്രാ കേന്ദ്രത്തിലാണ്. ഐ എസ് ആർഒ ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ കേന്ദ്രമാണ്. നമുക്ക് പിന്നിൽ കാണുന്ന ഈ വലിയ ആൻറ്റിന ശ്രദ്ധിച്ചാൽ അറിയാം അതിപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ആൻറ്റിനകൾ ഈ ഈ ഇസ്ട്രാക്കിലുണ്ട്. ഇതുപയോഗിച്ചാണ് ഈ പല നിർണായകമായ സിഗ്നലുകളും ചന്ദ്രനിൽ നിന്നായാലും മറ്റ് ഐ എസ് ആർഒയുടെ തന്നെ മറ്റ് കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നായാലും സ്വീകരിക്കുന്നത്. അത്തരത്തിൽ ഇസ്ട്രാ കേന്ദ്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ മാധ്യമ പ്രവർത്തകർക്ക് ഇവിടേക്ക് പ്രവേശനമുള്ളൂ. എന്തായാലും രാജ്യമാകെ വലിയ ആകാംക്ഷയിലാണ്. കാരണം ഐ എസ് ആർഒയുടെ മൂന്നാം ചാന്ദ്ര ദൗത്യം പ്രത്യേകിച്ച് ലൂണ 25 റഷ്യയുടെ തകർന്നതോടുകൂടി ലോക ശ്രദ്ധ നേടുന്ന ചാന്ദ്ര ദൗത്യം കൂടിയാണ് ഇപ്രാവശ്യത്തെ. അതുകൊണ്ട് സോഫ്റ്റ് ലാൻഡിംഗ് നടപടികൾ വളരെ ആകാംക്ഷയോടെ തന്നെയാണ് ശാസ്ത്രലോകവും ഉറ്റുനോക്കുന്നത്. കൃത്യം വൈകിട്ട് 5:20 തന്നെ ഈ ലാൻഡർ മൊഡ്യൂളിൽ നിന്നുള്ള ലൈവ് ക്യാമറ ദൃശ്യങ്ങൾ അത് ഇസ്രോ പുറത്തുവിടും. ലാൻഡിങ്ങിന് തൊട്ട് മുമ്പായിരിക്കും ഈ ദൃശ്യങ്ങൾ. അതിനുശേഷം വൈകിട്ട് 5:45 ആയിരിക്കും സോഫ്റ്റ് ലാൻഡിങ് ആരംഭിക്കുക. എന്തായാലും 19 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന, നേരത്തെ നമ്മൾ ആര്യയുടെ ആ പ്രസന്റേഷനിൽ കണ്ടതുപോലെ അതിന് 19 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഏറ്റവും നിർണായകമായ നിമിഷങ്ങളാണ് ഇനി ഇസ്രോ ശാസ്ത്രജ്ഞന്മാർക്ക് മുമ്പിലുള്ളത്. പക്ഷേ രാജ്യം വലിയ ഉത്കണ്ഠയിലാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ഇസ്രോ പറയുന്നത്. കാരണം അവർക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ കൃത്യമായി തന്നെ ഈ 41 ദിവസത്തെ ഈ പ്ലാനുകൾ കൃത്യമായി തന്നെ അവർ നടപ്പാക്കി കഴിഞ്ഞു. എല്ലാ ഘട്ടങ്ങളും കൃത്യമായി തന്നെ നടപ്പാക്കാൻ ഇസ്രോക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഇനിയുള്ള ഘട്ടങ്ങൾ, സോഫ്റ്റ് ലാൻഡിംഗ് ഘട്ടങ്ങൾ, അത് കൃത്യമായി തന്നെ ഇസ്രോ നോക്കിക്കാണുന്നുണ്ട്. എന്തായാലും ശാസ്ത്ര വിദഗ്ധരെല്ലാം തന്നെ ഇപ്പോൾ ഈ ഇസ്ട്രാ കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞു. ഐ എസ് ആർഒ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. മുൻ ചെയർമാൻമാർ വിദഗ്ധരെല്ലാവരും തന്നെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ആ ഒരു നിർണായക നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും വലിയ ആകാംക്ഷയിലാണ് ഇന്ത്യയും പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളെല്ലാം തന്നെ. ഈ പറഞ്ഞ പോലെ നിരവധി പേലോഡുകളുണ്ട്, നിരവധി ശാസ്ത്ര സത്യങ്ങൾ അറിയുന്ന പോലെ തന്നെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവമാണ്. ഇതുവരെ ആർക്കും അവിടെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് ഇസ്രോ ഇന്ന് ചുവടുവയ്ക്കാൻ പോകുന്നത്. ഈ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവം എന്ന് പറയുന്നത് അങ്ങനെ അത്രയും പരീക്ഷണങ്ങളോ നിരീക്ഷണങ്ങളോ നടത്താത്ത ഒരു ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള ശാസ്ത്ര സത്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രയാൻ 2 ഓർബിറ്റർ വഴിയാണ് നമുക്ക് ഇപ്പോൾ ഉള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ചന്ദ്രയാൻ 3 August 19 അതിൻ്റെ ലാൻഡറിൻ്റെ അവസാന ഡീബൂസ്റ്റിംഗ് നടത്തിയത്. അപ്പോൾ ഇത്രയും ദിവസം എന്തുകൊണ്ട് വെയിറ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ ഇത്രയും ദിവസങ്ങൾ ചന്ദ്രയാൻ മുമ്പിലുണ്ടായിരുന്ന ഒരു കൂൾ ഓഫ് ടൈമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ ചന്ദ്രയാൻ 2 ഇത്രയും 4 വർഷമായി പകർത്തിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ദൃശ്യങ്ങളുണ്ട്. മാത്രമല്ല ചന്ദ്രയാൻ 3 ലാൻഡർ ഡിറ്റക്ഷൻ ഹസാർഡ് ക്യാമറ പകർത്തുന്ന ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ലാൻഡിങ്ങിന് പറ്റിയ ഏരിയ അത് ഏതൊക്കെയാണെന്ന് തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ വിശകലനം ചെയ്യാൻ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ഇസ്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സോഫ്റ്റ് ലാൻഡിങ് നടത്തേണ്ട ആ 10 സ്ക്വയർ കിലോമീറ്റർ ഏരിയ എന്ന് പറയുന്നത് ഇസ്രോ കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത് 25 കിലോമീറ്റർ ഓർബിറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭ്രമണപഥത്തിലേക്ക് ലാൻഡർ മൊഡ്യൂൾ എത്തുന്ന സമയത്ത് തന്നെ ആ നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ നടപ്പാക്കാൻ ഇസ്രോക്ക് സാധിക്കും. അങ്ങനെ ഗർത്തങ്ങളും അല്ലെങ്കിൽ തടസ്സങ്ങളും ഒന്നുമില്ലാത്ത ഒരു ഒരു ഏരിയ തന്നെ കണ്ടെത്താൻ ഇപ്പോൾ ചന്ദ്രൻ 3 അത് സാധിച്ചിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് 5:20 മുതൽ തത്സമയ ദൃശ്യങ്ങളുണ്ട്. ലോകം കാത്തിരിക്കുകയാണ് ലാൻഡർ മൊഡ്യൂളിൽ നിന്നുള്ള ആ ദൃശ്യങ്ങൾക്ക് വേണ്ടി. ദിവിഷ്.